അവക്കപ്പയും ബർഗർ ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് അറിയുണ്ടാവും എന്തിനെ കുറിച്ചാണ് പറയാൻ പോകണത് എന്നുള്ളതൊക്കെ, അല്ലേ? അത്രയും നല്ല ഭംഗിയുള്ള വലിയ വലിയ മുളകൾ നമ്മളെ ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ മുളകും ഇതേമാതിരി ഒരു കേടും കൂടാണ്ട് എല്ലാവർക്കും മുരടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എപ്പോഴും കംപ്ലൈൻറ്റ് പറയാറ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ കിട്ടുമായിട്ടുള്ള ഈ മുളക് എങ്ങനെയാണ് ഇത്ര വലുപ്പത്തിലുള്ളത് കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതാ കുട്ടന്മാരെ കണ്ടില്ലേ. അപ്പം നമുക്കറിയാം മഴക്കാലമായി നമ്മൾ പച്ചക്കറികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും ചെയ്യും വേണം കേട്ടോ. നമുക്കറിയാം മുളക്, പച്ചമുളക് നമുക്ക് എന്നും ആവശ്യമുള്ളതാണ്. നമ്മളുടെ ഒരു കറികളിലൊക്കെ അല്ലെങ്കിൽ ഉപ്പേരികളിലൊക്കെ ഒന്നോ രണ്ടോ നമ്മൾ അപ്പം ഫ്രഷായിട്ട് കൊണ്ടുവന്നിട്ടാണ് പൊട്ടിച്ചിട്ട് ആ ഇതിലേക്ക് കൊണ്ട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതാ ഒരു തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് പച്ചമുളകൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ല. ഇത് ഞാൻ കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുളകിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സെൻറ്ററിൽ കൂടെ, ഇപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സെൻറ്ററിൽ കൂടിയും ഇതിൻ്റെ തൈകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് മുളകും തൈ, വഴുതന തൈ, അങ്ങനെയൊക്കെ നിറയെ തൈകൾ വിൽക്കാണ്ട് ഒരെണ്ണത്തിന് 3 രൂപ ആ ഒരു റേറ്റിലാണ്. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തൈകളൊന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല മുളക് വാങ്ങിച്ചിട്ട്, നല്ല നമുക്ക് സ്ഥിരം വാങ്ങിക്കണ കടയിൽ നിന്നൊക്കെ നല്ല മുളക് അതിൽ നിന്ന് എടുത്തിട്ട്, ചുവന്ന മുളക് നമ്മൾ വാങ്ങിക്കുമല്ലോ, അതിൽ നിന്ന് നമ്മൾ ആ മുളകിൽ നിന്ന് ഒരു 2-3 എടുത്തിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ പാവി നിർത്തുക. അപ്പോൾ ചുമപ്പോൾ പാവണ സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്യൂഡോമോണസോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ആ ലായനിയിലിട്ടിട്ട് ഒന്ന് അതൊന്ന് വെക്കുകയെന്ന് മാത്രം. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് തൈകൾ പറിച്ച് നടണ സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇത് അധികം ഈ മുളകും തൈകളും വഴുതന തൈകളൊക്കെ ഇഞ്ചി തടം ഉണ്ടാവുമല്ലോ, ഇഞ്ചിയൊക്കെ വെക്കണ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ തടത്തു കൂടെയൊക്കെയാണ് അധികം വെച്ചിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇങ്ങനെ ഈ കുരുടുപ്പ് മാതിരിയൊന്നും കണ്ടതായിട്ട് അന്നൊന്നും ഓർമ്മയിൽ അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ആ പുതയിടലും അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള, പിന്നെ ഏറി വന്നാൽ നമ്മൾ അന്നൊക്കെ കുറച്ചൊരു ചാരം ഇട് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അന്നത്തെയൊക്കെ ഓർമ്മകളിൽ ഉള്ളു. അപ്പോൾ നമ്മളുടെ ഈ ചെടികളിലും അധികം ഒന്നും കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വേപ്പെണ്ണ, ഒരു 5 മില്ലി വേപ്പെണ്ണ 1 ലിറ്ററിൽ ഇട്ടിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാൻ. എല്ലാ ചെടികൾക്കും നിങ്ങൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പെയിനുമാതിരിയുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, വെള്ളിച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് നോക്കാം. പിന്നെ നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ തൈകൾ പറിച്ച് നടണതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ചുണ്ണാമ്പ്, എപ്പോഴും നമുക്ക് അത്രയും അത്യാവശ്യമുള്ളതാണ് കാൽസ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ കുറച്ച് ചുണ്ണാമ്പും ഇതേമാതിരി മണ്ണിൽ ഡോളമേറ്റ് കിട്ടുകയാണെന്ന് വെച്ചാൽ ഡോളമേറ്റ് നിങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5-10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ തൈകൾ പറിച്ച് നടാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. പിന്നെ വീട്ടിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ മുളകിനാണ് എപ്പോഴും ആ കുരുടിപ്പൊക്കെ കാണുമ്പോൾ ഈ മുട്ടത്തോടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറുതെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമ്മളൊന്ന് കൊണ്ടിടും. അപ്പോൾ തന്നെ ആ ഒരു ഇലകളൊക്കെ ഒന്ന് നല്ല ഉഷാറ് വരും. അതേമാതിരി തന്നെ അതിൻ്റെ ഉള്ളിത്തോലൊക്കെ ഉള്ളി ബാക്കിയുണ്ടെങ്കിൽ അധികം മെനക്കെടാണ്ട തന്നെ നമ്മളുടെ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കുഴിച്ചിട്ട് എന്നിട്ട് നനയ്ക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കീടനാശിനി മാതിരി നമ്മളത് ചെയ്യുകയാണ് വെച്ചാൽ അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്തിട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ മുളക് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ജൈവവളമാണ് അതൊരു 15 ദിവസം കൂടുമ്പോൾ ഓരോ ചിരട്ടിയെങ്കിലും ഓരോ ഒന്നിൻ്റെ ചുവട്ടിലും നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല കൊല കൊലയായിട്ട് എന്തായാലും മുളക് കിട്ടുള്ളൂ. ഇത്ര വലുപ്പത്തിൽ പലതരത്തിലുള്ള മുളകിൻ്റെ വീഡിയോസും നമ്മളിതിൻ്റെ മുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുക. പിന്നെ നല്ലോം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലോം ഇതേമാതിരി മുളക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ചെറിയ കമ്പ് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും നമ്മളൊരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മൊത്തം പുഴങ്ങി വീഴാനുള്ള അത്ര ഒരുപാട് ബലമുള്ള ഒരു തൈകളാണല്ല അത്. അപ്പോൾ നമ്മളത് വീഴാൻ വേണ്ടി വീഴാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേമാതിരി തന്നെ നമുക്ക് നിറയെ തക്കാളി തൈകൾ, വഴുതന, നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു തന്നെയാണ് നമ്മൾ ആ മറ്റേ വേപ്പെണ്ണ മിശ്രിതം എന്ന് പറഞ്ഞത്.
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേപ്പെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ പച്ചക്കറിയുടെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് പച്ചക്കറികളുള്ള അടുക്കള തോട്ടത്തിൻ്റെ അത്യാവശ്യം വേണ്ട ചിലവ് കുറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ വേനൽക്കാലത്താവുമ്പോൾ നമ്മൾ ഇതേമാതിരി വട്ടത്തിൽ എടുത്തിട്ട് പിന്നെ നമ്മളതിൽ ഡോളമേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചുണ്ണാമ്പോ ഇട്ടിട്ട് നമ്മൾ സെറ്റാവുകയാണ് ചെയ്യുക. മഴ വേനൽക്കാലത്ത് ചെയ്ത ഒരു ഇതാവും കൊണ്ടാണ് അത്. മഴക്കാലത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏരി മാടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു അലങ്കാര ചെടി മാതിരി ഇപ്പം പല തരത്തിലുള്ള മുളക് നമ്മളുടെ കയ്യിലുണ്ടാകും. അപ്പം അതൊരു നമ്മൾക്കൊരു നമ്മളിങ്ങനെ ഗാർഡനിലൊക്കെ നമ്മളിങ്ങനെ വേറെ തൈകൾ വെക്കണതിന് പകരം ഇങ്ങനത്തെ കുറച്ച് മുളകിൻ്റെ കുറച്ച് വെറൈറ്റികളും കൂടി പല വെറൈറ്റി മുളകിൻ്റെയും വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് കൂടെ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മളുടെ പച്ചക്കറിയുടെ ആവശ്യം നടക്കും ചെയ്യും, അല്ലെങ്കിൽ മുളകിൻ്റെ ഇതേമാതിരിയുള്ള ആവശ്യങ്ങൾ നടക്കും ചെയ്യും. നമ്മൾക്ക് ഒരു നല്ല ഭംഗി, ഇതൊരു പൂച്ചെടി നിൽക്കണ അതേ ഭംഗിയിൽ തന്നെയല്ലേ ഇപ്പോൾ അതൊക്കെ നിൽക്കണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. അതൊക്കെയാണ് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ള വഴികൾ. പിന്നെ വാട്ടരോഗം മാതിരി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തൈകൾ തന്നെ അവിടുന്ന് മാറ്റിയാണ് കുറേ തൈകൾ ഒന്നിച്ചിട്ട് വെക്കുമ്പോഴൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തൈകളെ പിഴുത് കളയുകയാണ് നല്ലതുണ്ടാവുക. അതൊരു അത് മറ്റേ രോഗം മറ്റേ തൈകൾക്ക് ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പൊതുവേ ഗ്രോ ബാഗിൽ മണ്ണിൽ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ മണ്ണിൽ വെക്കുമ്പോഴുള്ളതിനേക്കാളും നമുക്ക് ഗ്രോ ബാഗ് ചട്ടികളിലൊക്കെ വെക്കണ സമയത്ത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് നമ്മൾക്ക് കീടബാധകളൊക്കെ കാണാറുള്ളൂ. എന്ത് കാരണം എന്താ വെച്ചാൽ നമ്മളെന്നും നമ്മളതിനെ ശുശ്രൂഷിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യല്ലോ. എന്നും അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോയി അതിൻ്റെ ഇലകളുടെ അടികളിൽ നമ്മളെപ്പോഴും ഈ വേപ്പെണ്ണയൊക്കെ തേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ടത് അതിൻ്റെ അടികളിൽ അടിയുള്ള ഓരോ ഇലകളും നോക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല വലിയ വലിയ മുളക് തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരണം ആ മുളകിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പച്ചമുളകും ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കമുളകിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കീടനാശിനിയൊന്നും തളിക്കാത്ത മുളക് വഴുതന അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ. പിന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് മാത്രമല്ല രണ്ട് കൊല്ലമൊക്കെ സുഖമായിട്ട് നിൽക്കും. വഴുതന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊല്ലം ഇപ്പോൾ രണ്ട് തൈകളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യത്തിൻ്റെ സാമ്പാറിലേക്കിടാനും ഉപ്പേരികൾ അങ്ങനെയുള്ള എല്ലാ ഇതിലേക്കും നമുക്ക് ഒരു വഴുതന തൈകളൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുളകും തൈകളും പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ടൊന്നും അത് പോവുന്നില്ല. നമുക്ക് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്കൊക്കെ നമുക്കതിങ്ങനെ കിട്ടും ഓരോ. അപ്പോൾ എന്തായാലും ആ തൈകളിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ അടുത്തത് വയ്ക്കുമ്പോൾ അടുത്ത ഇതാവും. അപ്പോൾ പഴയതൊന്നും കിട്ടും പുതിയതൊന്നും കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.